ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു കാലത്ത് ഉറങ്ങിയിരുന്നതും ഉറക്കമുണർന്നിരുന്നതുമെല്ലാം റേഡിയോയിലൂടെ ഒഴുകിയെത്തിയ ആകാശവാണിയുടെ ശബ്ദം കേട്ടായിരുന്നു. അതിനിന്നും ഒരു മാറ്റവുമില്ലാതെ കാത്തു സൂക്ഷിക്കുകയാണ് കൊച്ചി FM. പ്രകൃതിയെ ആഴത്തിൽ സ്നേഹിച്ച് പരിസ്ഥിതിയെ ചേർത്തു പിടിച്ച് ശ്രോതാക്കളിലേക്ക് എത്തുകയാണ് ഈ റേഡിയോ നിലയം. പ്രിയപ്പെട്ടവരെ, ആകാശവാണി കൊച്ചി FM വർഷങ്ങൾക്ക് മുമ്പ് പുഴയെ കുറിച്ച് സമഗ്രമായ ഒരു പ്രക്ഷേപണ പരമ്പര തയ്യാറാക്കിയിരുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് മാത്രമല്ല, പരിസ്ഥിതി വിഷയങ്ങളിൽ കൊച്ചി FM-ലൂടെ വിഖ്യാത ശബ്ദങ്ങൾ ഒട്ടേറെ ശ്രോതാക്കളിൽ എത്തിയിട്ടുണ്ട്. വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയുമല്ല, ആഴത്തിലുള്ള വിവരണം. ജൈവകൃഷിയുടെ പ്രാധാന്യം, പ്രകൃതിയെ അറിഞ്ഞുള്ള ആരോഗ്യ പ്രതിരോധം, പരിസ്ഥിതിയും ഭക്ഷ്യസുരക്ഷയും, കടലിലെ പ്രശ്നങ്ങൾ, ആഗോള താപനം, അങ്ങനെ വിഷയ വൈവിധ്യമാണ് മുഖ്യം. കേരളത്തിലെ ആദ്യത്തെ ലോക്കൽ റേഡിയോ സ്റ്റേഷൻ, ആദ്യത്തെ FM, അതാണ് കൊച്ചി ആകാശവാണി കൊച്ചി FM എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ലോക്കൽ റേഡിയോ സ്റ്റേഷൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് സാധാരണ ജനങ്ങളുടെ ശബ്ദമായി, നാവായി മാറുക എന്നുള്ളത്. ഭൂരിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ, അതിന് തന്നെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും June 5 കൊച്ചി FM പച്ചയാവും. ദിവസം മുഴുവൻ പരിസ്ഥിതിയെ അടുത്തറിയാനുള്ള പരിപാടികൾ മാത്രം. പുരസ്കാരങ്ങൾ ഒന്നിലേറെ തവണ തേടിയെത്തിയിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ ശബ്ദമായി മാറുകയാണ് ഈ റേഡിയോ നിലയത്തിന്റെ ലക്ഷ്യം. റേഡിയോ എന്ന് പറയുന്നത് സമഗ്രമായിട്ട് പ്രശ്നങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോഷ്യൽ മീഡിയ നമുക്ക് ധാരാളം വളർന്നിട്ടുണ്ട് എങ്കിലും നമുക്കറിയാം അതിനെ നല്ലതും അറിയാം ചീത്തയും അറിയാം. അപ്പോൾ ആകാശവാണിക്ക് അതിൻ്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു പാരമ്പര്യം നമുക്കെല്ലാവർക്കും അറിയാം. തിരഞ്ഞെടുക്കുന്ന രീതി, പരിപാടികൾ അവതരിപ്പിക്കുന്ന രീതി, അതുപോലെ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി, വിവാദങ്ങളിലല്ല വസ്തുതകളിലാണ് നമുക്ക് താല്പര്യം. അപ്പോൾ ജനങ്ങളിപ്പോഴും അത് ആശ്രയിക്കുന്നു, അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം. മനോരമ ന്യൂസ്, കൊച്ചി.